നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നവംബർ ഒന്ന് കേരള പിറവി ദിനം ഐക്യ കേരള പിറവിക്ക് ഇന്ന് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് തിരുവിതാംകൂർ കൊച്ചി ബ്രിട്ടീഷ് മലബാർ കാസർഗോഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് ഭാഷാടിസ്ഥാനത്തിൽ ഇന്നത്തെ കേരളം രൂപീകരിച്ചത് മലയാള നാടിൻ്റെ പിറന്നാൾ ഈ ദിനത്തിൽ എല്ലാവർക്കും കേരള പിറവി ആശംസകൾ നേരുകയാണ് എല്ലാ മലയാളികൾക്കും കേരളപ്പിറവി ആശംസകൾ നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം ആദ്യം തന്നെ പങ്കുവയ്ക്കാനുള്ളത് തുലാവർഷത്തിന് തുടക്കമാകുന്നു എന്ന വാർത്തയാണ് മഴ മുന്നറിയിപ്പുകളാണ് പങ്കുവയ്ക്കാനുള്ളത് വിശദമായി നോക്കാം സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴ കേരളത്തിൽ ഇന്ന് അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് രണ്ട് ജില്ലകളിലാണ് അതിശക്ത മഴയ്ക്ക് സാധ്യത ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട പാലക്കാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ദാനാ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിലടക്കം തുലാവർഷം ആദ്യം തന്നെ കരുതുള്ളി എത്തുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ആദ്യ മാസത്തെ കണക്ക് വരുമ്പോൾ കേരളത്തിൽ ഇരുപത്തിരണ്ട് ശതമാനം മഴ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബറിൽ തുടങ്ങിയ തുലാവർഷം ആദ്യ മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ആകെ ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത് മുന്നൂറ്റി ആറ് എം എം കിട്ടേണ്ട സ്ഥാനത്താണ് ഇരുന്നൂറ്റി നാൽപ്പത് എം എം മാത്രം മഴ കിട്ടിയത് അതായത് കൃത്യം രണ്ട് ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ കുറവാണ് ആദ്യ മാസത്തിൽ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത് കോഴിക്കോട് ജില്ലയിലായിരുന്നു ഇവിടെ മുന്നൂറ്റി മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത് ജില്ലയിൽ ഒക്ടോബർ മാസത്തിൽ കിട്ടേണ്ടതിനേക്കാൾ ഇരുപത്തിയെട്ട് ശതമാനം കൂടുതൽ മഴയാണ് ഇപ്രാവശ്യം കിട്ടിയത് തിരുവനന്തപുരത്ത് മുന്നൂറ്റി പത്ത് മില്ലിമീറ്റർ മഴ കിട്ടി തുലാവർഷത്തിലെ ആദ്യ മാസത്തിൽ കിട്ടേണ്ടതിനേക്കാൾ പതിനാറ് ശതമാനം കൂടുതൽ മഴ തലസ്ഥാനത്ത് കിട്ടിയെന്ന സാരം കാലവർഷത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയ കണ്ണൂരിൽ തുലാവർഷത്തിലും കാര്യമായ മഴ കിട്ടിയെന്നാണ് കണക്ക് കണ്ണൂരിൽ ഇരുന്നൂറ്റി അറുപത്തി എം എം മഴ കിട്ടേണ്ടെടുത്ത് ഇരുന്നൂറ്റി എഴുപത് എം എം മഴ കിട്ടി അതായത് രണ്ട് ശതമാനം അധികം മഴയാണ് ജില്ലയ്ക്ക് കിട്ടിയത് അതേസമയം കാലവർഷത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയ രണ്ടാമത്തെ ജില്ലയായ കാസർഗോഡാണ് തുലാവർഷത്തിലെ ആദ്യ മാസത്തിൽ ഏറ്റവും കുറവ് മഴ കിട്ടിയത് ജില്ലയിൽ നൂറ്റി ഇരുപത് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴ മാത്രമാണ് ഒക്ടോബറിൽ പെയ്തത് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് മില്ലിമീറ്റർ കിട്ടേണ്ടടുത്താണ് ഇത് സംഭവിച്ചത് നാൽപ്പത്തി ഒൻപത് ശതമാനം കുറവാണ് കാസർഗോഡ് രേഖപ്പെടുത്തിയ മഴയുടെ കണക്ക് എറണാകുളത്താകട്ടെ മുന്നൂറ്റി അൻപത്തിയഞ്ച് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ചെടുത്ത് നൂറ്റി എഴുപത്തി ഏഴ് ദശാംശം ഒരു മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത് പത്തനംതിട്ട കോട്ടയം ജില്ലകളിലും ഒക്ടോബർ മാസത്തിൽ കിട്ടുന്ന മഴയേക്കാൾ വളരെ കുറവ് മഴയാണ് ഇത്തവണ കിട്ടിയത് നവംബർ മാസത്തിൽ തുലാവർഷം സജീവമാകുന്നതോടെ ഒക്ടോബർ മാസത്തിൽ കിട്ടിയ മഴയേക്കാൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ അടുത്ത ദിവസങ്ങളിലെ മഴ സാധ്യതാ പ്രവചനം നോക്കാം ഓറഞ്ച് അലർട്ട് ഇന്ന് പത്തനംതിട്ട പാലക്കാട് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് മഞ്ഞ അലേർട്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് മൂന്നാം തീയതി തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത